അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗം കടന്നു കഴിഞ്ഞു. ഇത് കടന്നതോടെ ഈ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും രണ്ട് സ്ഥാനാർത്ഥികൾ അവരെ വ്യക്തിപരമായ ചില ആക്രമണങ്ങളിലേക്കൊക്കെ കടന്നുവെന്നാണ് നമ്മുടെ 24 അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കമല ഹാരിസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം വിദ്വേഷത്തിന്റെ പ്രചാരണമായി മാറിയെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പരാതി ഉയർന്നു. അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ പ്രസിഡന്റായാൽ വൈറ്റ് ഹൗസിലേക്ക് പോകുന്നത് രാജ്യത്തിനു വേണ്ടി ചെയ്യാനുള്ള ലിസ്റ്റുമായിട്ടായിരിക്കും എന്നാണ് കമല ഹാരിസ് പറയുന്നത്. രാജ്യത്ത് ശരിക്കും ഒരുപാട് പുതിയ വ്യവസായങ്ങൾ വരണം എന്നൊക്കെ കമല ഹാരിസ് പറയുന്നുണ്ട്. അതേസമയം വ്യക്തിപരമായ ആക്രമണങ്ങളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു. പ്രത്യേകിച്ച് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് വന്ന ഈ സാഹചര്യത്തിൽ മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. പാലക്കാട്ടേക്ക് സ്വാഗതം. ഇവിടെ കൽപ്പാത്തിയിലും ഒക്കെ നമ്മൾ കറങ്ങി, കൽപ്പാത്തി ദിവസം വരാൻ പോവാ, കൽപ്പാത്തി ഇളകി മറിയും, അമേരിക്കയിലൊക്കെ ചില ആളുകൾ കൽപ്പാത്തിയിലേക്ക് എത്തും. അവിടുത്തെ എനിക്കൊന്ന് മൈക്രോസോഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ അധികം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ കൽപ്പാത്തി നിന്നുള്ള ആൾക്കാരാണ്. പാലക്കാട്ടെ കുറേ അധികം ആൾക്കാർ അമേരിക്കയിലെ വിവിധ സോഫ്റ്റ്വെയർ കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ടെന്ന് മധുവിൻ്റെ അറിയാമല്ലോ. അവരൊക്കെ രഥോത്സവത്തിന് സാക്ഷ്യം വഹിക്കാനെത്തും. മധു കൊട്ടാരക്കര, ഓവർ ടു യു. ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ പറഞ്ഞതുപോലെ പാലക്കാട്ടുകാർക്ക്, അമേരിക്കയിലുള്ള പാലക്കാട്ടുകാർക്ക് രണ്ട് തെരഞ്ഞെടുപ്പാണ്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പും. ഈ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ആഴ്ചയിൽ ഈ പ്രധാന നഗരങ്ങളിലും അതുപോലെ ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിലും ഒക്കെ പറന്നു നടന്ന് വോട്ടുകൾ ഉറപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും. ഇന്ന് ഫ്ലോറിഡയിൽ തന്റെ സ്വകാര്യ വസതിയിൽ ആയിരക്കണക്കിന് അനുയായികളെയും അതുപോലെ മാധ്യമപ്രവർത്തകരെയും ഒക്കെ കാണുമ്പോൾ പതിവുപോലെ എതിർ സ്ഥാനാർത്ഥി കമല ഹാരിസിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. കമല ഹാരിസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം വിദ്വേഷത്തിന്റെയൊക്കെ പ്രചാരണമായി മാറിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പ്രസിഡന്റ് ജോ ബൈഡൻ ആകട്ടെ കളത്തിന് പുറത്തായിട്ട് കാലമേറെയായി എന്ന് പരിഹസിക്കുകയും ചെയ്തു. ഭരണം കിട്ടിയാൽ ഈ ക്രിമിനൽ സംഘങ്ങളുടെയും അതുപോലെ മയക്കുമരുന്ന് ഗ്യാങ്ങുകളുടെയും ഒക്കെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് കുടിയേറ്റ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്കായി ഒരു നഷ്ടപരിഹാര ഫണ്ട് രൂപീകരിച്ചായിരിക്കും ഇത് ഉപയോഗിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ വളരെ വിവാദമായ ഒരു പ്രസംഗമുണ്ടായിരുന്നു ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിലെ പോർട്ടോയിൽ. വംശജർക്കെതിരെയുള്ള വംശീയ തമാശയുടെ പേരിൽ അങ്ങനെ വിവാദമായ ന്യൂയോർക്ക് മാഡിസൺ സ്ക്വയർ തെരഞ്ഞെടുപ്പ് റാലിയെ പറ്റി ഇത് ആദ്യമായിട്ട് ട്രംപ് പ്രതികരിച്ചു. അന്ന് അവിടെ പ്രസംഗിച്ച ടോണി ഹിഞ്ച് ക്ലിഫിനെ അറിയില്ല എന്ന് പറഞ്ഞ ട്രംപ് അയാളെ ആരാണ് സ്റ്റേജിൽ കൊണ്ട് നിർത്തിയതെന്നും എടുത്തു പറയുകയുണ്ടായി. അതേസമയം കമല ഹാരിസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ 10,000 ജനങ്ങളെ അഭിസംബോധന ചെയ്ത അല്പസമയം മുമ്പ് കമല ഹാരിസിന്റെ പ്രസംഗം അവസാനിച്ചു. ട്രംപിന് സ്ഥിരതയില്ലെന്നും പ്രതികാരം മാത്രമാണ് ചിന്തയിലുള്ളതെന്നുമാണ് വൈറ്റ് ഹൗസിന്റെ ഈ തെക്ക് ഭാഗത്ത് ചേർന്നുള്ള എലിപ്സിൽ ഈ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് കമല ഹാരിസ് സംസാരിച്ചത്. എസ് കെ നെ ഓർക്കണം, ഇവിടെ വെച്ചായിരുന്നു ഡൊണാൾഡ് ട്രംപ് പണ്ട് ഈ ക്യാപിറ്റോൾ ഹിൽ കലാപവുമായി ബന്ധപ്പെട്ടുള്ള ആ വിവാദ പ്രസംഗം നടത്തിയത്. തെരഞ്ഞെടുപ്പ് റാലിയെ ഈ അമേരിക്കൻ ജനത ഉയർച്ചയിലും താഴ്ചയിലും ഒറ്റക്കെട്ടായിരിക്കുമെന്നാണ് കമല ഹാരിസ് പറയുന്നത്. എന്നാൽ ട്രംപ് ദശാബ്ദങ്ങളായി അമേരിക്കൻ ജനതയെ വിഘടിപ്പിക്കുവാനും അതുപോലെ അവർക്കുള്ളിൽ ഭയമൊക്കെ സൃഷ്ടിക്കുവാനും ശ്രമിക്കുകയാണ്. നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ പ്രസിഡന്റായാൽ വൈറ്റ് ഹൗസിലേക്ക് പോകുന്നത് രാജ്യത്തിന് വേണ്ടി ചെയ്യാനുള്ള ലിസ്റ്റുമായിരിക്കുമെന്നാണ് കമല ഹാരിസ് പറയുന്നത്. എന്നാൽ ട്രംപിനെ കളിയാക്കുകയും ചെയ്തു. ട്രംപ് ആണെങ്കിൽ അത് ശത്രുക്കളുടെ ലിസ്റ്റുമായിട്ടായിരിക്കും വൈറ്റ് ഹൗസിലേക്ക് പോവുക എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസും ട്രംപും തമ്മിൽ. ഏറ്റവും ഒടുവിൽ റോയിട്ടേഴ്സിന്റെ ഒരു സർവേ റിപ്പോർട്ട് അനുസരിച്ച് വളരെ നേരിയ ഒരു മുൻതൂക്കം കമല ഹാരിസിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ ഒടുവിൽ ഈ ചാഞ്ചാടുന്ന 7 സംസ്ഥാനങ്ങളുണ്ട്, അതിലേക്കായിരിക്കും മാറുന്നത്. എസ് കെ, ചേട്ടാ സെൽഫി എടുത്തോളൂ, എടുത്തോളൂ. ആ റെഡിയായോ? ഓക്കെ. എന്താ പേര്? കൃഷ്ണമൂർത്തി. താങ്കളോ? ചന്ദ്രൻ. ഇവിടെ തന്നെ ഉള്ളതാണോ? ഇലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? പേരെന്താ? മണവർ. ആർക്കോ കുഴപ്പമില്ല, കൽപ്പാത്തി രഥോത്സവം ഒക്കെ വരികയാണല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യമുണ്ട്.